ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആന്റ് ദർശന ഗ്രന്ഥാലയത്തിൽ കെ വസന്തകുമാരി ടീച്ചറെ അനുസ്മരിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പെരുവളത്തുപറമ്പ് റഹ്മാനിയ ഓർഫനേജ് എ എൽ പി സ്കൂൾ മാതൃകാ അധ്യാപിക, മികച്ച ഗ്രന്ഥാലയം പ്രവർത്തക, സഹകാരി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന കെ വസന്തകുമാരി ടീച്ചർ വിട്ടുപിരിഞ്ഞിട്ട് 11 വർഷം പൂർത്തിയാവുന്നു. ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആന്റ് ദർശന ഗ്രന്ഥാലയത്തിൽ വസന്തകുമാരി ടീച്ചർ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സി നസീത്ത് ടീച്ചർ അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്തു. ആത്മാവിന് എല്ലാവിധ ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. പ്രശസ്ത പ്രഭാഷകനും അധ്യാപകനുമായ ശ്രീ സുകുമാരൻ പെരിയച്ചൂർ അനുസ്മരണ ഭാഷണം നടത്തി. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സി രാജീവൻ അധ്യക്ഷനായി. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി എൻ കെ സുലേഖ് ടീച്ചർ, ഇരിക്കൂർ റഹ്മാനിയ ഓർഫനേജ് എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ കെ അബ്ദുൾ മജീദ് മാസ്റ്റർ, ലൈബ്രറി കൌൺസിൽ തളിപ്പറമ്പ് താലൂക്ക് കൌൺസിലർ ശ്രീ കെ വി പത്മനാഭൻ മാസ്റ്റർ എന്നിവർ ടീച്ചറെ അനുസ്മരിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് വി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി വി സി പ്രശാന്തൻ നന്ദിയും പറഞ്ഞു. ടീച്ചറുടെ സ്മരണാർത്ഥം സഹോദരൻ കെ രാജൻ ഗ്രന്ഥാലയത്തിന് ഓർമ്മ പുസ്തകങ്ങൾ കൈമാറി. പുസ്തകങ്ങൾ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ മാസ്റ്റർ ഏറ്റുവാങ്ങി. ഓർമ്മകളാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് എന്ന ഗീതയുടെ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുന്നു. ഈ ഓർമ്മകളാണ്, ഓർമ്മകൾ നശിക്കുന്ന മനുഷ്യനെ നമ്മൾ തന്മാത്രയിലെ മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുളിമുറിയിൽ പോയപ്പോഴേ അവിടുന്ന് താൻ ഉടുത്ത വസ്ത്രത്തെക്കുറിച്ചും ബോധമില്ലാതിരിക്കുന്ന മനുഷ്യരൂപമായിട്ടുള്ള മോഹൻലാലിന്റെ തന്മാത്ര നമുക്കറിയാം. സ്മൃതിനാശം വരുത്തിയ മനുഷ്യനെ നമുക്കറിയാം. സ്മൃതിനാശം ഇല്ലാത്ത മനുഷ്യന് സംസ്കാരം ഉണ്ടാവില്ല. ഈ സംസ്കാരം ഉണ്ടാക്കുന്നത് ഓർമ്മകളാണ്. 11 വർഷമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ വസന്തകുമാരി എന്ന് പറയുന്ന ടീച്ചർ, അധ്യാപിക, സമൂഹത്തിന്റെ അധ്യാപിക, അധ്യാപികയെ കുറിച്ച് അധ്യാപകരെ കുറിച്ച് കാളിദാസൻ തന്നെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിവുള്ളവനാണ് ഒരുത്തൻ, ഓതിക്കൊടുക്കുവതിൽ അന്യനതീവ കേമൻ, ഈ രണ്ടു സിദ്ധികളും ഏകനിൽ ഒന്നുപോലെ, മേളിക്കില സുകൃതിദാൻ ഗുരു പുണ്യകീർത്തി എന്ന് കാളിദാസൻ മാളവിക നിമിത്തത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു അധ്യാപിക, അത് കേവലം ക്ലാസ് മുറിയിൽ മാത്രം പോയിട്ട് തന്റെ അധ്യാപനത്തിന്റെ ചുമരുകൾ ഒരു സ്കൂളിൽ മാത്രം ഒതുക്കിയിട്ടല്ല, സമൂഹമാണ് എന്റെ കർമ്മക്ഷേത്രമെന്നും സമൂഹമാണ് എന്റെ വിദ്യാലയമെന്നും, സമൂഹത്തിലെ അക്ഷരമില്ലാത്ത, അക്ഷരം അഭ്യാസം ഉണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവേചനത്തിന്റെ വകതിരിവുകൾ ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്റെ അടുക്കളയിൽ നിന്നും ആ അരങ്ങത്തേക്ക്, തന്റെ വിദ്യാലയത്തിൽ നിന്നും സമൂഹം എന്ന വിദ്യാലയത്തിലേക്ക് പോയി അങ്ങനെ സമൂഹത്തെയും തന്റെ സന്ദേശങ്ങൾ നൽകിയ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള അധ്യാപികയാണ് വസന്തകുമാരി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല ജീവിയായി ജീവിക്കാനും, ആർക്കെങ്കിലും ഒരു രണ്ട് നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനുഷ്യ സഹജമാണ്. അതിൽ എന്റെ വസന്തയ്ക്ക് സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യം. എനിക്കിപ്പം നിങ്ങളെല്ലാം കണ്ടപ്പോഴും നിങ്ങളുടെ നല്ല വാക്ക് കേട്ടപ്പോഴും മനസ്സിലായി. ഈ ചടങ്ങ് നടത്തിയ എല്ലാ, ഈ വായനശാലയുടെ എല്ലാ അധികാരികളോടും ഞാൻ എൻ്റെ അഗാധമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ശരിക്കും ടീച്ചറുടെ ഈ നാടിന്റെ സ്പന്ദനം പറഞ്ഞൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനോർക്കണം, എത്ര ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നുണ്ട്, എത്ര ആൾക്ക് പഞ്ചായത്ത് മെമ്പർമാരായി മരിച്ചു പോയിട്ടുണ്ട്, എത്ര ആൾക്കാർ അല്ലാതെ പ്രായമേറിയിട്ട് പോയിട്ടുണ്ട്. എല്ലാ വിധത്തിലും നമ്മൾ മറക്കുന്നു. നമ്മൾ സ്വന്തം അപ്പനും അമ്മയും മരിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു ദിവസം എല്ലാം ഓർക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്
എന്റെ പ്രിയപ്പെട്ട വസന്ത ടീച്ചർ, ഞാൻ എന്നും പറയുന്ന അങ്ങനെ വസന്ത ടീച്ചർക്ക് പറ്റി. ഒരു ദിവസം പോലും വസന്ത ടീച്ചർ ഓർക്കാത്ത ദിവസം എന്നിൽ കൂടി കടന്നു പോകാറില്ല. ഒന്നുകിൽ ഞങ്ങൾ കൈ കഴുകുന്ന സമയത്തായാലും, ഒരു ഭക്ഷണത്തിന് കൈ കഴുകുന്ന സമയത്ത് പോലും വസന്ത ടീച്ചർ ഓർക്കാതെ കടന്നു പോയിട്ടില്ല. ഇത്രയും ഒരു എന്താ പറയുക, നാടിനും വീട്ടിനും സ്കൂളിനും പിന്നെ സമൂഹത്തിനും പിന്നെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്ന ടീച്ചറെ ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം അനുസ്മരിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ച് ചേർത്ത നിങ്ങൾക്ക് ഞാൻ ഒരുപാട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.